Oh,
അവിടുത്തെ മാറ്റമില്ലാത്ത കൃപയനുഭവിക്കാൻ തക്കവണ്ണം എല്ലായ്പ്പോഴും അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഈ സമയത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിൽ നിരന്തരം ആശ്രയിച്ചുകൊണ്ട് ഈ ദുഃഖവേളയിലും ഈ വേർപാടിൻ്റെ അനുഭവത്തിലും തിരുമുഖത്തേക്ക് നോക്കുവാനായിട്ട് ഞങ്ങൾക്ക് തരുന്നതായിട്ടുള്ള ഭാഗ്യത്തിനായും അവസരത്തിനായിട്ടും നിനക്ക് നന്ദിയോട് സ്തോത്രം. ഈ ലോകത്തിനെ എടുത്തു കളയുവാൻ സാധിക്കാത്തതായ, ഈ ലോകത്തിന് നൽകുവാൻ സാധിക്കാത്തതായ ദിവ്യമായ സമാധാനം കൊണ്ടാകുന്നു ഞങ്ങളെ ഓരോ ദിവസവും അവിടുന്ന് വഴി നടത്തുന്നത് എന്നുള്ളത് ഓർത്ത് ദൈവമായ കർത്താവ് ദിവ്യ സമാധാനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രിയ ഭവനാംഗങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ എന്നതിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ജീവിതത്തിനായി നിനക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഈ കട്ടിയുടെ പ്രദേശത്ത് കർത്താവ് ദീർഘവർഷങ്ങൾ ഒരു വീട്ടമ്മയായി മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, ചുറ്റുപാടുള്ളവർക്ക്, സ്നേഹിതർക്ക് ദൈവമായ കർത്താവെ നിന്റെ മകളിലൂടെ ഒരു അമ്മയുടെ വാത്സല്യവും സ്നേഹവും കരുതലും പരിചരണവും ശുശ്രൂഷയും ഒക്കെ നൽകുവാൻ തക്കവണ്ണം നിന്റെ ദാസിയുടെ ജീവിതത്തെ എടുത്തുപയോഗിച്ചുവല്ലോ, നന്ദിയോടെ സ്തോത്രം. അതെല്ലാം തിരുസന്നിധിയിൽപ്പെട്ട അനുഭവങ്ങളായി അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നു, നന്ദിയോടെ സ്തോത്രം. ദാസിയുടെ ശുശ്രൂഷ അവിടുന്ന് മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത തക്ക സമയത്ത് അവിടുന്ന് പ്രതിഫലം നൽകുവാൻ വിളിച്ച വേർതിരിച്ച നന്മയ്ക്കായിട്ട് നിനക്ക് നന്ദിയോടെ സ്തോത്രം കരേറ്റുന്നു. ആ സ്വർഗഭാഗ്യങ്ങൾക്ക് നിന്റെ മകളെ യോഗ്യതയുള്ളവളാക്കി നിന്റെ സന്നിധിയോടെ ചേർത്തിരിക്കാൻ നിനക്ക് നന്ദിയോടെ സ്തോത്രം. അവിടത്തേക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ഇതിൻ്റെ ദാസി ലോകത്തിലാക്കുകയും അവിടത്തേക്ക് ഇഷ്ടമുള്ള സമയത്ത് അവിടുന്ന് വിളിച്ച് വേർതിരിക്കുകയും ചെയ്തുവല്ലോ. ദൈവമായ കർത്താവെ, ആ പ്രതീക്ഷയുടെ അനുഭവത്തിൽ, ആ സ്വർഗീയ സൗഭാഗ്യത്തിന്റെ അനുഭവത്തിൽ, ആ വലിയ പ്രത്യാശയുടെ അനുഭവത്തായി തീരത്ത്, ആ വലിയ പ്രതിഫലത്തിന്റെ അനുഭവത്തിനായി കർത്താവ് തന്റെ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള നീതിയുടെ കിരീടത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസി അവിടുന്ന് വിളിച്ച് വേർതിരിച്ചുവല്ലോ. ഞങ്ങളുടെ ആയുസ് ഈ ലോകത്തിൽ കർത്താവ് അവസാനിച്ചു പോകുന്ന ഒന്നല്ല, ഈ ലോകത്തിലെ ആയുസ് ഞങ്ങൾക്ക് അവസാനിക്കുന്നുവെങ്കിലും
സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു ഭവനം, അത് കൈപ്പണിയല്ലാത്ത ഭവനമായി നിത്യഭവനമായി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തോടെ ചേർന്നിരിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശയും ഉറപ്പും കൊണ്ട് അതിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് അറിയിക്കണം. വിശേഷിച്ച് പ്രിയപ്പെട്ട പിതാവിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഒരു അനുഗ്രഹീത കുടുംബജീവിതം, ഒരുമിച്ച് ജീവിതം നയിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ അവിടുന്ന് സഹായിച്ചു. മരണം കൊണ്ടല്ലാതെ വേർപെടുത്തുവാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു വലിയ ദിവ്യ ബന്ധത്തിൽ നിന്റെ മക്കളെ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇപ്പോൾ മരണം അവരെ താൽക്കാലികമായിട്ട് വേർപിരിക്കുന്നു എന്നുള്ള വലിയ വസ്തുത അവർക്ക് താങ്ങാനാവുന്നതിലധികമായിട്ടുള്ള വലിയ പ്രയാസമാണ്, മനസ്സിന്റെ ദുഃഖമാണ് സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും അറിയുകയും ആ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. എന്റെ ദാസനോട് കർത്താവെ അവിടുന്ന് കരുണ തോന്നണമേ. പ്രത്യേകിച്ചും ശരീരത്തിന്റെ ക്ഷീണതകളുടെ അവസ്ഥയിലാകുന്നല്ലോ, നിന്റെ കൃപ കൂടിയിരിക്കണമേ. ഇന്ന് ഈ ശുശ്രൂഷയിലൊക്കെയും ഇരുന്ന് സംബന്ധിപ്പാനായിട്ടൊക്കെ അവിടുന്ന് കൊടുക്കുന്ന കൃപയ്ക്കായിട്ടും നീയോട് സ്തോത്രം. എല്ലാവിധ പ്രതികൂലങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും കുടുംബം കുടുംബങ്ങളായിട്ട് നിന്റെ മക്കളെ എല്ലാവരെയും നിരസനിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ ദിവ്യ സമാധാനം നൽകണമേ. പ്രിയപ്പെട്ട മാതാവിൽ നിന്ന് അമ്മച്ചയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് നിനക്ക് നന്ദിയും സ്തോത്രവും മഹത്വവും ഗ്രഹിച്ചിക്കൊണ്ട് വലിയ സമാധാനത്തോടും പ്രത്യാശയോടും ദൈവത്തിലുള്ള കൃപയോടും ശരണത്തോടും ദൈവമായ കർത്താവിന്റെ ദാസിയെ അമ്മച്ചയെ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് ആ നിത്യത തുറമുഖത്ത് കാണാമെന്നുള്ള വലിയ സന്തോഷത്തോടെ അനുഭവത്തോടുകൂടെ അതിനുവേണ്ടി ഒരുങ്ങി പാർക്കുന്നവരായിരിക്കാൻ നിന്റെ മക്കളെ എല്ലാവരെയും തുടർന്നുള്ള നാളുകളിലും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി സംബന്ധിപ്പാനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അടുത്തു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് എത്രത്തോളം കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രിയ ഭവനത്തിലായതെങ്കിലും മകനയിൽ വേണ്ടതായിട്ടുള്ള കൃപയെല്ലാം നൽകി ഓർത്ത് നന്ദിയോട് സ്തോത്രം. കുടുംബമായിട്ട് നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നവരെയും മക്കളെ എല്ലാവരെയും വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവരെയും അവിടുന്ന് ഒരുമിച്ച് കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ നന്ദിയോട് സ്തോത്രം. പ്രിയപ്പെട്ട എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ കർത്താവ് പ്രിയപ്പെട്ട അമ്മച്ചയെ അനുഗ്രഹത്തോട് യാത്ര പറയുന്ന ഒരു ശുശ്രൂഷയാക്കി അവിടെ തീർക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായും അനുഗ്രഹത്തിനായും സ്തോത്രം. കാലാവസ്ഥയും പ്രകൃതിയൊക്കെ അവിടുന്ന് അനുകൂലമായി എത്രത്തോളം നിർത്തിയിരിക്കുന്നതിനായ സ്തോത്രം. ഞങ്ങളെല്ലാവരും അവിടുത്തെ കൃപയിലും കരുണയിലും സമർപ്പിക്കുന്നു. കർത്താവ് ഇപ്പോൾ ഭവനത്തിലുള്ള ശുശ്രൂഷയും തുടർന്ന് കർത്താവ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ശുശ്രൂഷകളിലും ദൈവമായ കർത്താവ് അതുപോലെ തന്നെ സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകപ്പെടുന്നതായിട്ടുള്ള ഇടത്തും എല്ലാം അവിടുത്തെ കൃപ സാന്നിധ്യം അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവെ ഈ മണ്ണിനോട് മണ്ണ് ചേർന്നതായിട്ടുള്ള ഈ അനുഭവത്തില് കർത്താവെ ഏൽപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഇപ്പത്തെ നിമിഷത്തില് ദൈവമായ കർത്താവെ ആ ശുശ്രൂഷകളിലൊക്കെ ഇവിടുത്തെ കൃപ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവ് വീണ്ടും ശരീരം പ്രാപിപ്പിക്കുന്നത് എന്നുള്ള പ്രത്യാശയോടുകൂടെ എന്റെ ദാസി യാത്രയ്ക്ക് ഞങ്ങൾക്കെല്ലാം കൃപ ചെയ്യണമേ. എന്റെ സാന്നിധ്യം അനുഗ്രഹം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും അനുഗ്രഹത്തോടുകൂടെ ശുശ്രൂഷ പങ്കെടുപ്പാനിടയാക്കണമേ. നന്മകളായി നിറച്ചു വഴി നടക്കണമേ. യേശുവിൻ നാമത്തിലുള്ള പേശലെ കൈക്കൊള്ളണമേ.
വീട്ടിലുള്ള ശുശ്രൂഷകളിൽ ജീവിതം യാത്ര വരെ പറയാൻ Thank you.
I
Thank you.
ساجي ماما كيا پتا ये तो मैं बंद कर रहा हूँ.